ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടയാണ്. നമ്മൾ പലതരം അടകൾ കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ അധികം നമ്മൾ കഴിക്കുന്ന മധുരമുള്ള അടകളാണ്. പക്ഷേ നമ്മളിന്ന് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടുള്ളൊരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് പാത്രം വയ്ക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലയ്ക്ക് ഇനി ഒരു പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാലയുടെ കുറച്ച് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി ഈ പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം ഈ മൂന്നും കൂടി ചേർത്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചതാണ്. ഇത് ഈ മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു നുള്ള് മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളി സോസ് ചേർക്കാം. നമ്മൾ തക്കാളി കുറച്ച് അടിച്ചു വെച്ചതാണ്. നമ്മുടെ ചിക്കൻ മസാല കൂട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കത് വാങ്ങിക്കാം. ഇനി നമുക്ക് അട ഉണ്ടാക്കാനുള്ള പൊടി, അരിപ്പൊടി ഒന്ന് മിക്സാക്കി എടുക്കാം. അതിൽക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ഒരു നാളികേരത്തിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ടാവും ചിരകിയിട്ട്. പിന്നെ ഒരു കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ജീരകം പൊടിച്ചതാണ്. ഇത് 4 ഏലക്കായ പൊടിച്ചത്. നമുക്കിതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, നമുക്ക് എരിവിന് ആവശ്യം. ഇന്ന് മിക്സാക്കി എടുക്കാം നമുക്കത്.
എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളം, തിളച്ച വെള്ളത്തിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് നമ്മുടെ അടയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമുക്ക് വാഴയുടെ ഇലയിലേക്ക് നമുക്ക് നമ്മുടെ അട പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ അട പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നമ്മൾ കുറച്ചുമ്പോൾ ചിക്കനും കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ട് ചേർത്ത് കൊടുക്കുക. നമുക്കത് നമ്മുടെ അടയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടയെ മൊത്തം വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പ് വെക്കുകയാണ്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക്. ഇനി ഓരോ അടയായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്കിത് അടച്ച് വയ്ക്കാം. ഇപ്പം ഏകദേശം 15 മിനിറ്റായി നമ്മളിത് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ അട ആയിട്ടുണ്ടോയെന്ന്. നമ്മുടെ അടയൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ അട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള അടയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഉണ്ടോ, വളരെ അടിപൊളിയായിട്ട് ഉള്ളിലത്തെ മസാലയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ആ ചിക്കൻ്റെ മസാലയുടെ കൂടെ ആ നമ്മുടെ അരി അരിയുടെ ആ ഒരു വേവും കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പൈസിയാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം എന്തായാലും. എപ്പോഴും മധുരമുള്ള അടകളാണ് നമ്മൾ ഉണ്ടാക്കാറ്. പ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിക്കണം. ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. വീണ്ടും കാണാം. ബൈ ബൈ.